അഭിനന്ദിയ എനിക്ക് പ്രിയ സഹോദരങ്ങളെ, എല്ലാ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും, മസ്കറ്റ്മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാവിടവയ്ക്ക് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ പ്രസ് മീറ്റിംഗ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് മസ്കറ്റ് വിടവ 40 വർഷങ്ങൾ ഇപ്പോൾ അവിടെ പൂർത്തീകരിച്ചു. 1972 ജൂൺ മാസത്തിലാണ് ഞാൻ 40 അംഗങ്ങളായിട്ട് ആരംഭിച്ച ഇടവക. ഇന്ന് വളർന്ന് പന്തലിച്ച് 1500-ലധികം മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ മഹാ ഇടവകയായിട്ട് അത് ഉയർത്തപ്പെട്ടിരിക്കുന്നു. മസ്കറ്റ് ഇടവക ആദ്യകാലം മുതൽ തന്നെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വന്നിരുന്നു. 2006 ആയപ്പോൾ അതിന് തണൽ എന്ന ഒരു പേര് കൊടുത്ത് തണൽ ചാരിറ്റി പ്രൊജക്ട് എന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി അത് പ്രവർത്തനങ്ങൾ കൊടുത്തു. 2006 ആദ്യമേ ഇടവക പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് മാരിയേജ് എയ്ഡ് ഫണ്ടായിരുന്നു. 15 യുവതികൾക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കുള്ള സഹായ നിധി ഈ മാരേജ് ഫണ്ടിലൂടെ കൊടുക്കുവാനായിട്ട് സാധിച്ചു. തുടർന്ന് 2007 ഏതാണ്ട് 17 ഭവനങ്ങൾ നിർമ്മിച്ച് ഈ പ്രൊജക്റ്റിലൂടെ കൊടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2008 8 ഭവനങ്ങളാണ് നിർമ്മിച്ച് അവിടെയും കൊടുത്തത്. 2009 ആയപ്പോൾ ഹാർട്ട് സർജറിക്ക് വേണ്ടിയിട്ട് ഈ പ്രൊജക്ട് മാറ്റിവെച്ചു. 15 ആളുകൾക്ക് ഹാർട്ട് സർജറിക്ക് ഉള്ളതായ ഫണ്ട് ഈ പ്രൊജക്ടിലൂടെ കൊടുത്തു. തുടർന്ന് 2010 വീണ്ടും 18 ആളുകളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിച്ചു. 2011 12 ഭവനങ്ങളാണ് ഈ തണൽ പ്രൊജക്ടിലൂടെ ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ചത്. 2011 എഗെയിൻ ഹാർട്ട് സർജറിയാണ്. അത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ, അവരുടെ ഹാർട്ട് ഫെയിലർ ആയിട്ടുള്ള കുട്ടികൾക്ക് സർജറിക്ക് വേണ്ടി 60 കുട്ടികളെ സഹായിക്കുവാനായിട്ട് 2011 സാധിച്ചു. ഈ കഴിഞ്ഞ 2012-13 വർഷങ്ങളിലായിട്ട് ക്യാൻസർ പേഷ്യൻസിനെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 55 ആളുകളെ ഈ പ്രൊജക്റ്റിലൂടെ സഹായിക്കുവാനായിട്ട് സാധിച്ചു. ഒരാൾക്ക് 75,000 രൂപ വീതമാണ് കൊടുത്തത്. ഇതെല്ലാം തന്നെ അവിടുത്തെ മസ്കറ്റിലെ ഈ മണലാന്യത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾ നൽകുന്നതാവുന്ന തുകയാണ്, ഈ കോൺട്രിബ്യൂഷൻസ് ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ ജാതി ഭേദമന്യേ എല്ലാവർക്കും ഇതിൻ്റെ സഹായം ലഭിക്കത്തക്കൊണ്ടുമാണ് ഈ പ്രൊജക്ട് ഉദ്ദേശിച്ചതും ഇന്ന് വരെയും ചെയ്തു വരുന്നത്. പ്രത്യേകിച്ച് സഭയുടെ അവിവിക്സിത പദ്നാസനങ്ങൾ സുൽത്താൻ ബത്തേരി, അതുപോലെ മലബാർ, ഇടുക്കി ഇങ്ങനെയൊക്കെയുള്ള പദ്നാസനങ്ങളിലേക്കായിരുന്നു കൂടുതലും മാരേജ് എയ്ഡും അതുപോലെ ഹൗസിംഗ് എയ്ഡും ഒക്കെ ആ ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് ഊന്നൽ കൊടുത്ത് ചെയ്തു വന്നിരുന്നത്. ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഈ പ്രൊജക്ടിൻ്റെ ഒരു മീറ്റിംഗ് ഈ വരുന്ന ഞായറാഴ്ച ദിവസം, അതായത് 17 March പരുമലയിൽ വെച്ച് ഞങ്ങൾ നടത്തുന്നുണ്ട്. മന്ത്രി ശ്രീ അടൂർ പ്രകാശ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമല സുമന്തും ഈ മീറ്റിംഗിൽ അനുഗ്രഹ പ്രഭാഷണം അവിടെ നടത്തുന്നുണ്ട്. എന്റെ കാര്യവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനോട് ആഗ്രഹിക്കുകയാണ്. ഇത് അഹമ്മദാബാദ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഹമ്മദാബാദ് പദ്രാസനത്തിന്റെ മെത്രാപൊലീത്തയാണ് അഭിനന്ദിയ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ത്രിവേണി. ഈ അഹമ്മദാബാദ് പദ്രാസനത്തിന്റെ കീഴിലാണ് മസ്കറ്റ് ഇടവകയുള്ളത്. അതിന്റെ മെത്രാപൊലീത്ത എന്ന ആ ഒരു ചുമതലയിലാണ് തിരുമനസ്സുമൊക്കെ നിന്നുള്ളിയിരിക്കുന്നത്. എന്റെ പേര് ജോജി ജോർജ്, ഫാദർ ജോജി ജോർജ്. ഞാനിപ്പോൾ മസ്കറ്റ് ഇടവകയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു വരുന്നു. ഇവിടെ ഇരിക്കുന്നത് ഡോക്ടർ പ്രകാശ് സി നൈനാൻ. അദ്ദേഹം മസ്കറ്റില് ഒരു റെപ്യൂട്ടഡ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. ഈ തണൽ പ്രൊജക്ടിന്റെ ഇപ്പോഴത്തെ കൺവീനർ കൂടിയാണ് ഡോക്ടർ പ്രകാശ് സി നൈനാൻ. ഇവിടെ ഇരിക്കുന്നത് മിസ്റ്റർ ജേക്കബ് കുര്യാക്കോസ്. അദ്ദേഹവും മുൻ കഴിഞ്ഞ വർഷങ്ങളില്
സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ ഇടോവയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ച് വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് പറയുന്നത്. ദൃശ്യമാധ്യമ പ്രവർത്തകരെ ഒന്നിച്ച് കാണുവാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം ആദ്യം അറിയിക്കുന്നു. ഇവിടെ ഈ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യം മരുഭൂമിയിൽ പ്രവാസികളായി കഴിയുന്ന മലയാളികൾ അവരുടെ അധ്വാന ഫലത്തിൻ്റെ വലിയ ഒരു പങ്ക് അവർ ഏത് പ്രദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നതോ ആ മലയാളക്കരയിലേക്ക് വിവിധ രൂപത്തിൽ ഭാവത്തിൽ എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. നമുക്ക് ഒട്ടനവധി വിദേശ നാണ്യം നേടി തരുന്നത് അതുപോലെ തന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾക്ക് ഗവൺമെൻറ് പ്രൊജക്റ്റുകൾക്കും എൻ ജി ഒ പ്രൊജക്റ്റുകൾക്കും ഒക്കെ ധനസഹായവും കൈത്താങ്ങലും ഒക്കെ നൽകുന്നത് വിദേശ മലയാളികൾ അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് ഇവിടെ പ്രസ്താവിച്ചത്. സുൽത്താനേറ്റ് ഒമാനിൽ മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് മഹാ ഇടപെടൽ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വലിയ ഒരു സമൂഹമുണ്ട്. മലയാളികൾ 10,000 കണക്കിന് മലയാളികൾ പ്രദേശങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അവിടെ നടക്കുന്നതായ അവരുടെ ജീവിതത്തിന് ഇടയ്ക്ക് നിന്ന് അവർക്ക് ലഭിക്കുന്നതായ സമയവും പണവും ഒക്കെ അവർ ഉപയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തനപരമായ പുരോഗമന പ്രവർത്തനപരമായ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി. അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ് തണൽ. അതിൻ്റെ ഉപയോക്താവ് ഇതിൻ്റെ പ്രയോജനം അനുഭവിക്കുന്നവർ എല്ലാവരും തന്നെ മലയാളത്തിൽ കേരളക്കരയിലുള്ളവരാണ്. അത് പ്രസ്താവിച്ചതുപോലെ ജാതി മത ഭേദമന്യേ അർഹരായ പാവങ്ങൾക്ക് സഹായം എത്തിക്കുക. ഈ വർഷം 50-ൽ അധികം പേർക്ക് ക്യാൻസർ രോഗികൾ ചികിത്സ പരിമല ക്യാൻസർ ഹോസ്പിറ്റലിലൂടെ നൽകുവാനായിട്ട് കഴിഞ്ഞ കുട്ടികൾ പല കുഞ്ഞുങ്ങളെയും നേരിൽ പോയി കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായ വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായും കരളനയിപ്പിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് മരുന്ന് മേടിക്കാൻ പ്രയാസമുള്ളവരെ പല വിധത്തിൽ പ്രയാസപ്പെടുന്നവരെ അവർക്ക് ഗണ്യമായ ഒരു സഹായം 75,000 രൂപ വെച്ച് അവർക്ക് നൽകുവാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ വർഷത്തെ പ്രൊജക്റ്റിൻ്റെ ക്ലോസിംഗ് സെറമണിയാണ് പരിമലയിൽ വെച്ച് നാളെ കഴിഞ്ഞ് നടക്കുന്നത്. ആ വിഷയമൊന്ന് അറിയിക്കുവാനാണ് ഇവിടെ നിന്ന് വന്നപ്പോൾ ഈ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഈ ഇടവഴിയുടെ ചുമതല വഹിക്കുന്ന മെട്രോപോളിറ്റൻ എന്ന നിലയ്ക്ക് അതിയായ സന്തോഷം ഉണ്ട്. ഒരു വാക്കുകൂടെ പ്രത്യേകിച്ച് ചേർത്ത് പറയുവാനുള്ളത് ഈ രണ്ട് ജേക്കബ് കുര്യാക്കോസ് അതുപോലെ തന്നെ ഡോക്ടർ പ്രകാശ് നൈനാനും രണ്ടുപേരും കോട്ടയത്തുകാരാണ്. ഒരാൾ പാമ്പാടിക്കാരനും ഒരാൾ വാഗത്താനുമാണ്. അവരെല്ലാം അവിടെ സമൂഹത്തിൽ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഇതാണ് അറിയിക്കുവാനായിട്ട്. ഈ തണൽ പ്രൊജക്റ്റിലെ ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്നത് കൂടാതെ തന്നെ മറ്റ് ജനറൽ ചാരിറ്റിയും ഇടപെടുക ചെയ്തു വരുന്നുണ്ട്. എല്ലാ വർഷവും സ്പെഷ്യലി മാരിയേജ് ഏജ് ഫണ്ട് കുറച്ച് ആളുകളെ ആ രീതിയിൽ സഹായിക്കും. ഹൗസിംഗ് പ്രൊജക്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. മസ്കറ്റ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന രീതിയിൽ പഠിക്കുവാനുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ എല്ലാ വർഷവും ചെയ്തു വരുന്നുണ്ട്. എന്നാൽ കൂടുതൽ പ്രൊജക്ട് കൂടുതൽ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത് തണലിലേക്കാണ് എന്നുള്ളതാണ്. അടുത്ത വർഷവും ഉണ്ട്. ഇത് ഓരോ വർഷവും ഇതിന്റെ ഒരു മീറ്റിംഗ് ഇങ്ങനെ ഇനാഗ്രേഷൻ ഉണ്ടാവും, ഒരു ക്ലോസിംഗ് സെറമണി ഉണ്ടാവും. വരും വർഷങ്ങളിൽ ഈ സാമ്പത്തിക വർഷം 30 മാർച്ച് പൂർത്തി ചെയ്യുന്നത് ഇപ്പോഴ ഇതേ ക്രമീകരണം തന്നെയാണ് സഭയിലുണ്ട്.
അപ്പോൾ ഏപ്രിൽ 1 മുതൽ പുതിയ കമ്മിറ്റി പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും ഡയറക്ഷൻ എല്ലാം കഴിഞ്ഞു അപ്പോൾ ആ സമിതി ഈ പ്രോജക്റ്റ് കഴിഞ്ഞ് തിരിച്ചു ചെന്നു കഴിഞ്ഞ് ഏപ്രിൽ 1 ന് അവരുടെ പുതിയ സമിതിയുടെ മീറ്റിംഗ് കൊടുക്കും അപ്പോഴാണ് അവർ അടുത്ത വർഷത്തെ പ്രോജക്റ്റ് പ്രോജക്റ്റ്സ് അവർ പ്രഖ്യാപിക്കുന്നത് मुनगण साधारण विद्याभ्यास सहाय रंग कूड़ा बदलाव नोर्त गुजरात राजस्थान मध्यप्रदेश अवेल प्रत्येकुन नियम अब मुपी एज्युश पाग फ्री एज्युन फ्री अद भंगी पाल अब आ री आ प्रदेश के अर्हर विद्यार्थी धन सहाय आवश्यक नशय लोंग टेम प्रोजक्ट वायप जोली संविधान प्रोजक्ट चिंती फॉर दैट उदाहरण
വളരെ ശക്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഓ ഞാൻ കഴിഞ്ഞതില്ല ഞായറാഴ്ച മാർച്ച് മാസം 3-ാം തീയതി മഞ്ഞിക്കര ദേവായിൽ പോയി വളരെ സന്തോഷമായിട്ട് അവിടുത്തെ ഞാൻ പിതാക്കന്മാരുടെ കബറിടങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു. അവിടെ ചുമതലയുള്ള അദ്ദേഹം കോട്ടയംകാരനാണ് പമ്പാടിക്കാരൻ ആയിട്ടുള്ള അഭിയോന്യാഗോ ഗീവർഗീസ് മധ്യവനാസ് ത്രിവേദി അദ്ദേഹം നല്ലൊരു സുറിയാനി പണ്ഡിതനാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ അവിടുത്തെ ചുമതല. അദ്ദേഹം എന്നെ വളരെ ഹാർദവമായി സ്വീകരിച്ചു. ഏകദേശം 2 മണിക്കൂർ സമയം ഞാൻ അവിടെ ചെലവഴിച്ചു. ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് തിയോളജിയിൽ തന്നെ അടിസ്ഥാനമായ ഒരു ബുക്കാണ് മൂഷെ ബത്തീഫ എന്ന് പറയുന്ന പിതാവ് എഴുതിയ കുർബാന വ്യാഖ്യാനം. 13-ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു വ്യാഖ്യാനമാണ്. അതിൻ്റെ മലയാളം അദ്ദേഹം തർജ്ജമ ചെയ്തതിൻ്റെ കോപ്പി എനിക്ക് തന്നു. ആ രീതിയിൽ നല്ല ഒരു സന്ദർശനമാണ് നടത്താൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഓർത്തഡോക്സ് സഭ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എന്നാൽ ഒന്നുകൂടെ ഞങ്ങൾ പറയാം, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ദേശീയമായ പൈതൃകമുള്ള ഈ നാടിൻ്റെ ഒരു സഭയാണ്, ഈ ദേശത്തിൻ്റെ ഒരു സഭയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരോടും ഏറ്റവും നല്ല സമഭാവനയിൽ പോകണം, പ്രവർത്തിക്കണം, ഈ ചിന്തയാണ് എപ്പോഴും ഈ സഭയ്ക്കുള്ളത്. പിന്നെ എന്താണ് ഇപ്പൊ നടക്കുന്ന ഈ ഒരു എന്ന് പറയുന്നത്, ഇതിനകത്ത് തന്നെ അന്ത്യോക്കിയയുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ അന്ത്യോക്കിയയുമായിട്ടുള്ള ബന്ധം ഒരു പെട്ടെന്ന് ഒരു സാഹോദര്യ ബന്ധമേ പാടുള്ളൂ. അതല്ലാതെ നമുക്ക് നമ്മുടേതായ സംവിധാനങ്ങളാണ് ഉള്ളത് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം. ഈ രണ്ട് വാദങ്ങൾ തമ്മിലുള്ളതായ കലഹം ഇടവകളെ ബാധിക്കും, അതൊക്കെ സ്വത്തിനെ ബാധിക്കും. ഇത് 100 വർഷം പിന്നിട്ട ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്താനായിട്ട് കഴിയുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് 58-ൽ സുപ്രീം കോടതി വിധിച്ചു, വീണ്ടും 95-ൽ സുപ്രീം കോടതി വിധിച്ചു. ആ വിധികൾ ഒന്ന് നടപ്പാക്കിയാൽ ഈ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ തീരും. അതാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്. ഇപ്പോൾ രൂക്ഷമായി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. മാധ്യമ ലോകത്ത് വെറുതെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭരണമാണ്. അതായത് ഇപ്പോൾ പള്ളികളൊക്കെ അടച്ചു കിടക്കുകയാണ്. ആശാഴ്ച പീഡാനുഭവ വാരത്തിന് മുമ്പ് എല്ലാം തുറക്കണം. അപ്പം ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാകുന്നത് ഓർത്തഡോക്സ് സഭയാണ് ഈ പള്ളികൾക്ക് പോയി അടച്ചിട്ടിരിക്കുന്നതെന്നാണ്. അത് തെറ്റിദ്ധാരണയാണ്. ഓർത്തഡോക്സ് സഭ എപ്പോഴും ദേവാലയങ്ങൾ തുറക്കുവാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ജനതയാണ്. പക്ഷേ ഒരു നീതിന്യായ സംവിധാനമുള്ള രാഷ്ട്രത്തിൽ കോടതികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കണം, ഇത് മാത്രമാണ് പറയുന്നത്. അതല്ലേ ഉള്ളൂ നമുക്കൊരു ശാശ്വത പരിഹാരം. ഇല്ല, ഇത് പൂർണ്ണമായിട്ടും എന്താ പറയുക, ഒരു പേഴ്സണൽ വിസിറ്റ്. അതിന്റെ കോണ്ടസ്റ്റ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. അന്ന് രാവിലെ ഞാൻ ഓമല്ലൂർ സെന്റ് തോമസ് പള്ളിയിലാണ് കുർബാന ആരംഭിച്ചത്. അപ്പോഴ് ഈ മഞ്ഞരിക്കരയില് ഓമല്ലൂർ മഞ്ഞരിക്കര തൊട്ടടുത്തടുത്ത സ്ഥലങ്ങളാണ്, 1-2 കിലോമീറ്റർ പോലുമില്ല. മഞ്ഞരിക്കരയിലെ ഒരു വീട്ടിൽ എൻ്റെ തന്നെ മദ്രാസത്തിൽ ഒമാനിനോട് ചേർന്ന് കിടക്കുന്ന യമൻ എന്ന രാജ്യത്തിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ സെക്രട്ടറി ഒരു ബ്രെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞ് മഞ്ഞരിക്കര വസതിയിൽ വിശ്രമിക്കും. അദ്ദേഹത്തെ കാണാനാണ് ഞാൻ മഞ്ഞരിക്കരയിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ദേഹ. അദ്ദേഹത്തിൻ്റെ അമ്മാച്ചൻ ആ ദേഹയിലെ പാരിഷ് മെമ്പറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മഞ്ഞരിക്കര ദേഹ എനിക്ക് ഒത്തിരി വേണ്ടപ്പെട്ടതാണ്. പല കാരണങ്ങളുണ്ടാണ്. ഒന്ന്, ഏലിയാസ്തുതിയൻ ബാവ അന്ത്യോക്കിയ സഭയുടെ വലിയൊരു പിതാവായിരുന്നു, അറിയപ്പെടുന്ന ഒരു പിതാവായിരുന്നു. അപ്പൊ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന പുണ്യസ്ഥലം, അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അമ്മയുടെ മുഴുവൻ സിംഹാസനപ്പള്ളി അംഗമാണ്, കുന്നക്കുളത്തെ സിംഹാസനപ്പള്ളി അംഗമാണ് എൻ്റെ അമ്മ വീട്ടിലെ മുഴുവൻ. അവിടെ ചെറുപ്പത്തിൽ ഞാൻ അവിടെ പലപ്പോഴും പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം സഭ മുഴുവൻ എടുക്കുന്നതാണ്. അപ്പോഴവിടെ പോകണം. അതുപോലെ തന്നെ അവിടെ പിന്നെ കബറടങ്ങിയിരിക്കുന്ന ബെന്യാമിൻ ജോസഫ് മാർസ്താക്കിയസിന് മനസ്സിലുണ്ട്, എൻ്റെ മാവിൻ്റെ അനിയനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കബറടത്തിൽ ഒന്ന് പോകണമെന്നുണ്ട്. പിന്നെ അവിടെ 3 പിതാക്കന്മാർ
കബറടങ്ങി മൂന്നുപേരുടെയും പേര് എന്റെ നാമമാണ് യൂലിയോസ് എന്ന നാമമാണ്. അപ്പോൾ അദ്ദേഹം പോകണമെന്ന് ആഗ്രഹം പറഞ്ഞു. അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാൻ അവിടെ പോയി. അല്ലാതെ അതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല, ഒരു സമാധാന ചർച്ചയും. പക്ഷെ ഈ സംഭവത്തെ സമാധാനത്തിനുള്ളൊരു നല്ല ശ്രമമായിട്ട് വ്യാഖ്യാനിക്കുന്ന കേട്ടില്ല. അതല്ലാതെ അവിടെ നിങ്ങൾ പ്രത്യേക ചർച്ചകളൊന്നും നടത്തിയില്ല. യാക്കോബായ സഭ ഒരുപക്ഷെ ആൾക്കൂട്ടം എന്നല്ല. യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെ എല്ലാവരും യാക്കോബായക്കാരെന്ന പണ്ട് അറിയപ്പെടുന്നു. സിറിയൻ ജാക്കോബ് എന്നറിയപ്പെടുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ വിധികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ചെറിയ ഫ്രാക്ഷനുണ്ട്, സമൂഹമുണ്ട്. അതിനെ ഇപ്പോൾ സ്വയം ഇട്ടിരിക്കുന്ന പേരാണ് യാക്കോബായ സഭ. അവർക്കങ്ങനെ യാക്കോബായ സഭ എന്നൊരു ഒരു പേര് യഥാർത്ഥത്തിലില്ല. അത് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അന്റിയോക്ക്, അവരുമായിട്ടുള്ള സഹവർത്തനത്തിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ കേരളത്തിലുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. ആ ഭാഗങ്ങളിലൊക്കെ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് പക്ഷെ നമ്മുടെ ഒരു പ്രയാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു പശ്ചാത്തലം തന്നെ ദേശീയ സഭകളാണ്. ഇവിടെ മലങ്കരാം സഭയുടെ കുറച്ച് ആളുകൾ ഇങ്ങനെ മാറി നിന്നിട്ട് ഞങ്ങളെ അന്ത്യോക്കിയുടെ കീഴിലാണ് ഞങ്ങൾ അവിടെ അവിടെയാണ് ഞങ്ങളുടെ ആസ്ഥാനം. ഇങ്ങനെ പറയുമ്പോൾ ആർക്കും എന്തും പറയാനുള്ള അഭിപ്രായവും അവകാശ സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ വിധികൾ വരുന്ന സമയത്ത് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ പുത്തം കുരിശ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റിയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ബാക്കി മാധ്യമ ലോകത്ത് വരുമ്പോൾ ഞങ്ങൾ യാക്കോബായ സഭയാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നതായ ചില നയത്തിൻ്റെതായ ചില പ്രശ്നങ്ങളും അങ്ങനെ പറയരുത്. മുഖ്യമന്ത്രി നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഒരു പ്രയാസം ശാപം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. നമ്മള് നേതാക്കന്മാരെ ഏതെങ്കിലും സഭയുടെയോ വംശത്തിന്റെയോ ഒക്കെ പേരിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. അത് ഒരിക്കലും ചെയ്യരുത്. ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയാണ്. സഭ ഏതാണോ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഒരിക്കലും പ്രത്യേകിച്ച് അദ്ദേഹത്തോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് ഈ വില കുറഞ്ഞ ഒരു കാര്യത്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെ കിട്ടാറില്ല. അദ്ദേഹം വരികയും ചെയ്യരുത്. സഭ അദ്ദേഹത്തോട് ആവശ്യപ്പെടാറില്ല. സഭ ഒരു സമയത്ത് കൊലഞ്ചേരി പാസ്റ്റിന്റെ സമയത്ത് സഭ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ശ്രീ ശ്രേയാംകുമാറിന്റെ കാര്യത്തിൽ ബത്തേരിയിൽ പോയിട്ട് കോടതി വിധി നടപ്പാക്കുമെന്ന് പറഞ്ഞ വ്യക്തി കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സഹന സമരം ഒരാഴ്ചയായിട്ട് നടന്നിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരവും മിണ്ടുന്നില്ല. ഇത് രണ്ടും കേരളമല്ലേ എന്ന ചോദ്യമാണ്. അത് പുതുപ്പള്ളിയിൽ ചോദിച്ച ഞാൻ തന്നെയാണ്. അവിടെയുള്ള പ്രയാസം അല്ലാതെ ഓർത്തഡോക്സുകാരനായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി യാതൊന്നും ഓർത്തഡോക്സ് വഴി പ്രത്യേകിച്ച് ചെയ്തതല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ട അന്ന് ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായ സമയത്ത് അദ്ദേഹം ചെയ്യേണ്ടതായ കാര്യങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള പ്രഷേഴ്സ് നമുക്കറിയാം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്നുള്ള അതും സഹനത്തിന്റെ ഭാഗത്ത് ഞങ്ങൾ കയ്യേറ്റങ്ങൾ നടത്തിയിട്ടില്ല. ഒരു തരത്തിലുമുള്ള ക്രിമിനൽ കേസസ് ഒന്നുമില്ല ഈ സമയത്ത് ആരുടെയും പേര്. എന്നാൽ മറുഭാഗത്ത് അങ്ങനെയല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യം ഈ കാര്യത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. മറ്റൊന്നുമില്ലല്ലോ ഇടവകയെ സംബന്ധിച്ചെന്നെങ്കിലും ഈ ചാരിറ്റിയെ സംബന്ധിച്ചൊന്നും ഇല്ലെങ്കിൽ ഒരു വാക്ക് താങ്ക്സ് പറയുന്നുണ്ട്. ചോദ്യങ്ങൾക്ക് ഒരു വാക്ക് ഞാനും ആദ്യമേ നന്ദി പറയുന്നു. എല്ലാവരെയും കോട്ടയം പ്രസ് ക്ലബിൽ ഒന്ന് വരാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കോട്ടയം പ്രസ് ക്ലബിൽ വരുന്നത്. പ്രത്യേക സന്തോഷമാണ്. അധികാരി ജോലി ജോലിച്ച് മാധ്യമ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെ ചാരിറ്റി പ്രോജക്റ്റിന്റെ വിശദീകരണത്തിന് ഇവിടെ ഈ പ്രസ് ക്ലബിൽ ഒരുക്കത്തക്ക സാഹചര്യത്തിന് നിങ്ങളെ അവരോടുള്ള നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അതൽ ചാരിറ്റി പ്രോജക്റ്റിന്റെ വാലന്റിയർ ഫംഗ്ഷൻ ഞായറാഴ്ച 17-ാം തീയതി 3 മണിക്ക് പരിമല ഓഡിറ്റോറിയത്തിൽ വെച്ച് അഭിമന്യ
പക്ഷേ കാതോലിക്ക പാപത്തിന്റെ അധ്യക്ഷതയിൽ മുഖ്യ പ്രഭാഷണം അധ്യക്ഷമായിരുന്നതാണ്. അടൂർ പ്രകാശ് റവന്യൂ മന്ത്രി സംബന്ധിക്കുന്നതാണ്. അവരെ എം എൽ എമാരും ഉണ്ടാവണം. ആ സമ്മേളനത്തിലേക്കും നിർവഹിച്ചവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.